സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന വാർത്തകളും യഥാർത്ഥ വാർത്തകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ മലയാള മനോരമയുടെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ മതി പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ളത് അതിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് പിണറായി വിജയൻ്റെ ലൈനിനോട് എതിരാണ് സീതാറാം യെച്ചൂരിക്കുള്ളത് എന്നും കേന്ദ്ര നേതൃത്വം ഉടക്കിട്ട് നിൽക്കുകയാണ് എന്നുമൊക്കെ തട്ടിവിട്ടു മലയാള മനോരമ കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരി നടത്തിയ സമ്മേളനത്തിൽ ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹിക ആഘാത പാരിസ്ഥിതിക പഠനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ സാമൂഹിക ആഘാത പഠനവും പാരിസ്ഥിതിക പഠനവും ഒക്കെ നടത്തി അത് ദോഷകരമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാവൂ എന്നതാണ് സി പി എമ്മിൻ്റെ നിലപാട് എന്ന് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞതിനോട് എതിരായിട്ടുള്ളതാണ് എന്ന് വ്യാഖ്യാനിച്ചെടുക്കുകയായിരുന്നു സി പി എം ഏത് പദ്ധതി വന്നാലും അത് പരിസ്ഥിതി പഠനവും സാമൂഹിക പഠനവും ഒക്കെ നടത്തി ജനങ്ങൾക്ക് ദോഷകരമാകാത്ത വിധത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ നടപ്പിലാക്കണമെന്നുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ് അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലടക്കം അവർ ആ രീതിയിലുള്ള പോരാട്ടവുമായി രംഗത്തുള്ളത് ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കും ഏത് സ്ഥലം ഏറ്റെടുത്താലും അവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകും പുനരധിവാസം ഉറപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോൾ ഇവിടെ സീതാറാം യെച്ചൂരി പറഞ്ഞത് പിണറായി വിജയനുള്ള മറുപടിയായി വ്യാഖ്യാനിച്ച വാർത്ത എഴുതി പക്ഷേ അങ്ങനെ വാർത്തകൾ മനോരമയിൽ അച്ചുനിർത്തി ആഘോഷിക്കാൻ തുടങ്ങിയതോടെ അത് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഏറ്റുമിടിക്കാൻ തുടങ്ങിയതോടെ യെച്ചൂരിക്ക് തന്നെ അത് വളരെ കൃത്യമായ ഭാഷയിൽ തിരുത്തേണ്ടി വന്നിരിക്കുന്നു പി വി അംഗങ്ങൾ അടക്കമുള്ള വൃന്ദ സിൽവർ ലൈൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതിന് സി പി എം കേന്ദ്ര നേതൃത്വത്തിന് അനുകൂല നിലപാടാണ് എന്ന് പരസ്യമായി പറയേണ്ടി വരുന്നു അപ്പോൾ വ്യാഖ്യാനിച്ചെടുക്കുന്ന വാർത്തയും നേരിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുന്ന വാർത്തയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ചത് അപ്പോൾ നമ്മൾ ഊഹിച്ചെടുക്കുകയാണ് ഓ സീതാറാം യെച്ചൂരി അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത് എന്ന് ഈ ഊഹിച്ചെടുക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എന്താണ് എങ്ങനെയെങ്കിലും ഈ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കരുത് എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിറങ്ങിയിരിക്കുന്ന ചില മാധ്യമങ്ങളുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിക്കും വൃന്ദകാരാട്ടനുമൊക്കെ ഞങ്ങൾ സി പി എം കേന്ദ്ര നേതൃത്വത്തിന് കേരള മോഡൽ വികസനത്തിനോട് അനുകൂല ഭാവം മനോഭാവം തന്നെയാണ് ഉള്ളത് എന്ന് തുറന്ന് പറയേണ്ടി വരുന്നു സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നടപ്പിലാക്കണം എന്നത് മാത്രമാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് അത് സിൽവർ ലൈനിൻ്റെ കാര്യത്തിൽ എന്നല്ല ഏത് വികസന പദ്ധതി നടപ്പിലാക്കുമ്പോഴും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ജനങ്ങൾക്ക് സ്വാഭാവികമായി പരിഗണന നൽകേണ്ടതുണ്ട് എന്നുള്ള വാദം ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കെതിരായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നത് അതിൽ അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകളുടെ കാര്യത്തിൽ അവരുടെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ അവിടുത്തെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു അജണ്ടയും സർക്കാരിനില്ല എന്നുള്ളത് കൊണ്ടാണ് അതാണ് എതിർപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് സർക്കാർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതിനെ എതിർക്കേണ്ടുന്ന ഇല്ല എന്ന് മനോരമയുടെ ലേഖകന് തന്നെ അറിയാമായിരുന്നിട്ടും വെറുതെ ഒരു കളിയൊന്നും കളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയുസ് ഉണ്ടായില്ല എന്ന് മാത്രം